സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്, കാറ്റിന് സാധ്യതയുണ്ട്. നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി ആദിൽ പാലോട് ചേരുന്നുണ്ട്. ആദിൽ, അങ്ങനെ ശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നലും ഉണ്ട് എന്നാണോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം? പ്രവിത പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് തെളിഞ്ഞ കാലാവസ്ഥയാണ്, നേരിയ വെയിലുണ്ട്. ഏതായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്, ഇന്നും അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴ സംസ്ഥാനത്തുണ്ടാകും എന്ന് തന്നെയാണ്. ഇനി അടുത്ത മണിക്കൂറുകളിൽ വടക്കൻ ജില്ലകളുടെ കിഴക്കൻ പ്രദേശത്തായിരിക്കും കൂടുതൽ മഴ ലഭിക്കുക. പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളുടെ കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴ ലഭിച്ചേക്കും എന്നൊരു ഒരു മുന്നറിയിപ്പാണ്, ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ, പ്രവചനമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നടത്തിയിട്ടുള്ളത്. ഏതായാലും നാല് ജില്ലകളിൽ പ്രത്യേക ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്, യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഉച്ച കഴിഞ്ഞ് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് തന്നെയാണ് സാധ്യത. വലിയ കാറ്റുണ്ടാകും. 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശാൻ സാധ്യതയുള്ള കാറ്റാണ് ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ പൊതുജനങ്ങൾ നല്ല ജാഗ്രതയോടെ ഇരിക്കണം എന്നൊരു നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ള വകുപ്പുകളും നൽകുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള നിർദ്ദേശമാണ് മറ്റൊന്ന്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മോശം കാലാവസ്ഥ കടലുണ്ടാവും. കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലയിൽ ഉൾപ്പെടെ സാധ്യതയുള്ളതിനാൽ തീരദേശത്തുള്ളവരും കരുതിയിരിക്കണം എന്നൊരു നിർദ്ദേശം കൂടി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും ബന്ധപ്പെട്ട വകുപ്പുകളും നൽകുന്നുണ്ട്. ഏതായാലും മഴയുടെ കണക്കെടുത്താൽ ഇന്നലെ വരെ ലഭിച്ചത് പതിവില കൂടുതൽ അളവ് മഴ നമുക്ക് സംസ്ഥാനത്ത് ലഭിച്ചു എന്നാണ് വരം. 112% അധികം മഴയാണ് നമ്മുടെ സംസ്ഥാനത്തിന് ലഭിച്ചത്. സാധാരണ ഈ ഘട്ടങ്ങളിൽ ഈ കാലയളവിൽ വേനൽ മഴയായി നമുക്ക് ലഭിക്കാറുള്ളത് 6.64 സെന്റിമീറ്റർ ആണ്. പക്ഷേ നമുക്ക് ഇതുവരെ ഇന്നലെ കണക്ക് അനുസരിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ളത് 14.08% മഴയാണ്. അതായത് ഇരട്ടിയിലധികം മഴ നമുക്ക് സംസ്ഥാനത്ത് വേനൽ മഴയായി. വ്യക്തമാണ്, സംസ്ഥാനത്ത് നിന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ആദിൽ പാലൂട് നൽകുന്ന വിവരം. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം, കാരണം 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്.